Hi students, differential equation le kazhinja paattukal kaanuka kanda shesham idu kaanuka mathramalla differentiation integration thudangiya chapters ningal kanda shesham idu kaanuka appo idu korchu kodi eluppayittu ningalku thonnu piniyum nammude channel subscribe cheyan ullavar subscribe cheyuka notification aayitta bell icon amarthuka kazhivathum playlistil poya shesham mathram video kaanan shramikka playlistil poya shesham video kaanumbol continuous ആയിട്ടുള്ള videos നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഓരോ ക്ലാസ്സിലേയും ഓരോ വിഷയങ്ങൾ തരംതിരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ കണ്ടില്ല ഇതിന്റെ സെക്കൻഡ് പാർട്ട് അവിടെ പോയി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഒരു പുതിയ പ്രോബ്ലം ആണ് ഇത് പരാബോളയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇങ്ങനെയുള്ള പരാബോള എന്ന് പറയുന്നത് എന്താണ് y equals x square അല്ലെങ്കിൽ x square equals 4ay ഇങ്ങനെയുള്ള പരാബോളയാണ് ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് പരാബോളാസ് ഹാവിങ് വെർട്ടെക്സ് അറ്റ് ദി ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് പോസിറ്റീവ് വൈ ആക്സിസ് അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം ഈ ഫാമിലി ഓഫ് പരാബോളാസിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് വെർട്ടെക്സ് ഒറിജിനിലാണ് പിന്നെ എങ്ങനെയാണ് ബാക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് വൈ ആക്സിസ് ഇതാണ് വൈ ആക്സിന് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണ് വൈ ആക്സിസ് നെഗറ്റീവ് ഇങ്ങോട്ട് വരും വൈ ആക്സിന് പോസിറ്റീവിലേക്കുള്ള പരാബോളയാണ് അങ്ങനെയുള്ള പരാബോളയെ നമ്മൾ സാധാരണ എന്താണ് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽസ് ഫോർ എ വൈ എന്നാണ് ഇങ്ങനെയുള്ള പരാബോളയുടെ ഇക്വേഷൻ അത് നമുക്കറിയാം ഇങ്ങനെയുള്ള പരാബോളയുടെ ഇക്വേഷൻ എന്താണ് എക്സ് സ്ക്വയർ ഈക്വൽസ് ഫോർ എ വൈ അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കപ്പോൾ ഡെറിവേറ്റീവ് കാണാം എക്സ് സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ടു എക്സ് ഈക്വൽസ് ഫോർ എ കോഫിഷ്യൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തെടുക്കാം ഫോർ എ വൈഡ് ഡെറിവേറ്റീവ് വൺ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അതായത് വൈ ഡാഷ് ഇവിടെ ഫോർ എ ഇവിടെ നിർത്താം ടു എക്സ് ഇവിടെ ഉണ്ട് ടു എക്സ് അവിടെ നിൽക്കട്ടെ വൈ ഡാഷ് അപ്പുറേക്ക് കൊണ്ടുപോകാം വൈ ഡാഷ് ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കരുതുക അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇക്വേഷൻ ഇത് സെക്കൻഡ് ഇക്വേഷൻ ഈ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഫോർ എ ആണ് ടു എക്സ് ബൈ വൈ ഡാഷ് ഫോർ എ ടു എക്സ് ബൈ വൈ ഡാഷ് അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം അതായത് ഫോർ എ ഇവിടെയുള്ള ഫോർ എയ്ക്ക് പകരം ഫോർ എ ഈക്വൽസ് ടു എക്സ് ബൈ വൈ ഡാഷ് എന്നിട്ട് കൊടുക്കാം അപ്പോൾ ടു ഇൻ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഇതാണ് എക്സ് സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ ഈക്വൽസ് ഫോർ എ ഫോർ എ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ എ ഈക്വൽസ് ടു എക്സ് ബൈ വൈ ഡാഷ് ടു എക്സ് ബൈ വൈ ഡാഷ് ഫോർ എ ഇനി എന്തുണ്ട് ഇനിയൊരു വൈ കൂടിയുണ്ട് അവിടെ വൈ അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തത് ഇക്വേഷൻ സെക്കൻഡിലെ ഫോർ എ ഈക്വൽസ് ടു എക്സ് ബൈ വൈ ഡാഷ് എന്നുള്ളത് ഇവിടുത്തെ ഫോർ എയ്ക്ക് വരും ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ വൈ ഡാഷ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വൈ ഡാഷ് കൊണ്ട് എല്ലാത്തിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഈ വൈ ഡാഷിനെ നമുക്ക് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വൈ ഡാഷ് എക്സ് സ്ക്വയർ വൈ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വൈ ഡാഷ് ഈക്വൽസ് ഇതിനെ വൈ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ഡാഷും കട്ട് ചെയ്ത് പോകും പിന്നെ എന്തുണ്ട് ടു എക്സ് ടു എക്സ് വൈ ടു എക്സ് വൈ അതാണുള്ളത് എക്സ് സ്ക്വയർ വൈ ഡാഷ് ഈക്വൽസ് ടു എക്സ് വൈ ഒരു ഇക്വേഷനായിട്ട് എടുത്താൽ നമുക്കിങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ വൈ ഡാഷ് മൈനസ് ടു എക്സ് വൈ ഈക്വൽസ് സീറോ കുറച്ചും കൂടി ചെറുതാക്കാൻ എക്സ് കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം അപ്പോൾ എക്സ് വൈ ഡാഷ് മൈനസ് ടു വൈ ഈക്വൽ സീറോ ഇങ്ങനെയാണ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് പരാബോളയുടെ ഫാമിലി ഓഫ് പരാബോളാസ് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഫാമിലി ഓഫ് പരാബോളാസിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്